dimensia. Okay, dimensions, dimensional formula. And the base. ഈ ബയോളജിയിലും ബയോളജി തന്നെ സുവോളജിയിലും ബോട്ടണിയിലും ഒക്കെ പ്ലാന്റ്സിൻ്റെയും മറ്റ് ജന്തുക്കളുടെയൊക്കെ വർഗം തിരിക്കാറുണ്ട്. ഒരു കൂട്ടം ജീവികളെ അല്ലെ പ്ലാന്റ്സിനെ ഒരു വർഗത്തിൽപ്പെടുത്തും. വെർട്ടിബ്രേറ്റ്, നോൺ വെർട്ടിബ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലോ. ഇതേ പ്രക്രിയ തന്നെയാണ് ഈ ഡയമെൻഷനിൽ നടക്കുന്നത്. നമുക്കിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ലെങ്ത്, ബ്രെഡ്ത്ത് ഇത് 2 സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെ അളക്കുന്നത്. പക്ഷേ പേര് പറയുമ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത് എന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ അതാണ് അടക്കുന്നത്, അത് വേറെ. സർക്കിളിൻ്റെ കേസിൽ ഇത് റേഡിയസ്, സർക്കംഫറൻസ്. വണ്ടി ഓടുമ്പോൾ അത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വേണ്ട സംഗതിയല്ല, ഒന്ന് തന്നെയാണ്. പക്ഷേ പല പേരുകളിൽ അറിയപ്പെടും. ഇത് വെച്ചാൽ കുറച്ചൊന്നുമല്ല ഫിസിക്സുകാരെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ ലെങ്ത് എന്നും ബ്രെഡ്ത് എന്നും പെരിമീറ്റർ എന്നും ഡിസ്റ്റൻസ് എന്നും സർക്കംഫറൻസ് എന്നും റേഡിയസ് എന്നും ഡിസ്പ്ലേസ്മെൻ്റ് എന്നും എന്തു പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ്. ആ ഒന്നായ സംഗതിക്കാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് ലെങ്ത് എന്ന് പറയാം, ലെങ്ത് ഡയമെൻഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഒരുത്തരെ ഒരു മെഷർമെൻ്റ് സെൻറ്റിമീറ്ററിൽ പറയാം, വേറൊരുത്തനെ അത് ഫീറ്റിൽ പറയാം, മറ്റൊരുത്തനെ അത് മീറ്ററിൽ പറയുന്നു, കിലോമീറ്ററിൽ പറയുന്നു, ആകെ പോയില്ല. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു യൂണിഫോമിറ്റി ഫിസിക്സുകാർ ആഗ്രഹിക്കും, എങ്കിലേ അവർക്ക് അനാലിസിസ് ആയാലും മറ്റു പഠനങ്ങൾക്കും ഒക്കെ അത് എളുപ്പമാവുള്ളൂ. അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക, അതാണ് ഈ ഡയമെൻഷൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ് ഡിഫൈൻ ചെയ്യുക. അതിൽ ഒന്നാണ് ലെങ്ത്. അത് നമ്മൾ ക്യാപിറ്റൽ എല്ലാം അങ്ങ് സിമ്പലൈസ് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറയുന്ന സാധനത്ത് നമ്മൾ എല്ല് ഇൻറ്റു എല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞു, ദോഷമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് എൽ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പറയും ഏരിയ ലെങ്തിൻ്റെ സെക്കൻഡ് പവറായിട്ട് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. 2 ഡയമെൻഷനുള്ള ലെങ്തിൻ്റെ 2 ഡയമെൻഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഏരിയ എന്ന് പറയുന്നു. ലെങ്തിൻ്റെ സെക്കൻഡ് ഡയമെൻഷൻ. ഇതുപോലെ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക് എടുത്താൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് കണ്ടില്ലയോ, തോന്നിയ ദിവസം 3 പേര് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷേ അത് ആവശ്യമാണ്, അത് വേറൊരു കാര്യം. അവിടെയെല്ലാം നമ്മൾ ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത് എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എൽ ക്യൂബ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ 3 ഡയമെൻഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്ന് ഫിസിക്സുകാരങ്ങ് പറയും. മഹാധികാരികളാണ്, അവരെന്തും വിളിച്ച് പറയും, പൂട്ടാനൊക്കില്ല. ഇതുപോലെ അടുത്ത ക്വാണ്ടിറ്റിയാണ് മാസ്. അത് ഇത്രയും കോൺസ്റ്റൊന്നുമില്ല, പല പേരിലൊന്നും അറിയാൻ കാര്യമായിട്ട് അറിയപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെല്ലാം ഒരേ ലേബലിൽ കൊണ്ടുവരും. ആ 3 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എന്നാണ് പറയുക, ലെങ്ത്, മാസ്, ടൈം, മെക്കാനിക്സ്. മാസിൻ്റെ ഡയമെൻഷനായിട്ട് നമ്മളെടുക്കുന്ന ക്യാപിറ്റൽ എം. മാസ് എവിടെ കണ്ടാലും ക്യാപിറ്റൽ എം. ഇപ്പം മാസ് ബൈ ലെങ്ത് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എം ബൈ എൽ, അത് ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എം ഇൻറ്റു എൽ റേസ് ടു -1.
അവിടെ മാസിൻ്റെ ഫസ്റ്റ് ഡയമെൻഷനും ലെങ്തിൻ്റെ മൈനസ് വൺ ഡയമെൻഷനും ആണെന്ന് പറയും. അടുത്ത ടൈമാണ് ക്യാപിറ്റൽ ടി, അത് സെക്കൻഡ് ആക്കാം, അവർ ആകാം, ഡേ ആകാം, ഇയർ ആകാം, ഏജ് എന്നാകാം, എന്തെല്ലാം പേര് പൂവില്ല ടൈമിന് പറയും. ഏജ്, പഴക്കം, കാലൻ, ഇന്ന് വേണ്ട ഇല്ലാത്ത പുകിലൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ടി, ക്യാപിറ്റൽ ടി എന്നങ്ങ് സിമ്പലൈസ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, അതിനെ സ്പീഡെന്നാ പറയല്ലേ, ആ ഡിസ്റ്റൻസ് നമ്മളെല്ലാം കിടുക, എൽ ബൈ ടി, എൽ ടി ഗ്രേസ് ടു മൈനസ് വൺ, അതാണ് ഫിസിക്സിൻ്റെ ഡയമെൻഷൻ, ആ സ്പീഡിൻ്റെ ഡയമെൻഷൻ. ലെങ്തിൻ്റെ വന്ന, ടൈമിൻ്റെ മൈനസ് വൺ, എൽ ടി ഗ്രേസ് ടു മൈനസ്. ഇതുപോലെ നമ്മൾ വർഗീകരിച്ച് മൂന്ന് അടിസ്ഥാന ക്വാണ്ടിറ്റികളെ അങ്ങോട്ട് മാറ്റി നിർത്തുക, അതിനെ അതിൻ്റെ ഗുണിക്കുകയോ ഡിവൈഡ് ചെയ്യുകയോ പവർ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റു ക്വാണ്ടിറ്റികൾ നമുക്ക് കിട്ടും, അതെല്ലാം കൂടെ അതല്ലോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഈ ഡയമെൻഷൻസ് ബേസിക്കായിട്ട് മൂന്ന് മെക്കാനിക്സിൽ, എൽ എം ടി ക്യാപിറ്റൽ. ഇതിനെ മറ്റു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളെല്ലാം ഇതിൻ്റെ കോമ്പിനേഷൻസ് ആക്കി എഴുതും. അത് ജനറലായിട്ട് എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ടി റേസ് ടു ഇസഡ് എന്നുള്ള ഫോമിലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അങ്ങ് എഴുതും. അതിന് പറയുന്ന പേര് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദി കൺസേൺഡ് ക്വാണ്ടിറ്റി. എക്സ് വൈ ഇസഡ് ആ പവേഴ്സിന് പറയുന്ന പേരാണ്, സ്പെഷ്യലായിട്ട് പറയുന്ന പേരാണ് ഡയമെൻഷൻസ് ഇൻ ഈച്ച് ക്വാണ്ടിറ്റി. എക്സ് ഈസ് ഡയമെൻഷൻ ഇൻ ലെങ്ത്, വൈ ഈസ് ഡയമെൻഷൻ ഇൻ മാസ്, ഐം സോറി, എക്സ് ഈസ് ഡയമെൻഷൻ ഇൻ മാസ്, വൈ ഡയമെൻഷൻ ഇൻ ലെങ്ത്, ഈസ് എ ഡയമെൻഷൻ ഇൻ ടൈം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ്, ഇക്വേഷൻ ഫിസിക്സിലെ ഇക്വേഷൻ എല്ലാം ഡയമെൻഷണലി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലെ ഇക്വേഷൻ ശരിയാവില്ല, ഏഴും ശരിയാവില്ല, ഒന്നും ശരിയാവില്ല, തിയറി എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി, ഒന്നിനെ കൂടെ അതേ ഡയമെൻഷനുള്ള ക്വാളിറ്റികളെ സം ചെയ്യാനോ ഡിഫറൻസ് എടുക്കാനോ പറ്റുള്ളൂ, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ സെയിം ഡയമെൻഷനായിരിക്കണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ വയസ്സ് എൻ്റെ പണവും കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ, രണ്ടും രണ്ട് സംഗതികളാണ്. അപ്പോൾ ഡയമെൻഷൻ ഒരേപോലെ വരുന്ന ക്വാണ്ടിറ്റികളെ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ, ഇതിനെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്ന് പറയുക. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ചുമ്മാ കയറി വയസ്സും എൻ്റെ പോക്കറ്റിലെ പണവും കൂടെ കൂട്ടി വെക്കാം, ഇങ്ങനെ പ്ലസ് ഇട്ട് വെക്കാം, എന്താ കിട്ടുക, ആ അപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ല അവിടെ. അപ്പം ഇത് ഇതുപയോഗിച്ച് നമുക്ക് ഫിസിക്കൽ ഇക്വേഷൻസ് ചെക്ക് ചെയ്യാം. ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് മേനക്കെട്ട്, ഇതാ ഞാനൊരു വലിയ കണ്ടുപിടുത്തം നടത്തി എന്ന് പറഞ്ഞാൽ അത് ശരിയാന്ന് പറഞ്ഞ് പലവുമ്പോഴും കുട്ടിക്കൊഴിച്ച് നടക്കുന്നത് ഇപ്പോൾ അത് ശരിയാണോന്ന് ചെക്ക് ചെയ്യണ്ടേ. അതിന് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിക്കാം. ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻസ് എല്ലാം കൂടെ ഇട്ട് നോക്കുമ്പോൾ അതും, റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റി അളവൻ ഉണ്ടാക്കി വെച്ചാൽ എല്ലാം കൂടെ ഡയമെൻഷൻ ഇടുമ്പോൾ അതും ഈക്വൽ ആണെങ്കിൽ ഓക്കെ, ഈസ് കറക്റ്റ്, ഈസ് ക്ലെയിം ഈസ് വാലിഡ്. അതല്ല ബേസ്ലെസ്. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം. ഒരു ന്യൂട്ടൺ എത്ര ഡയാം, അല്ലെങ്കിൽ ഒരു പാസ്കൽ എത്ര പൗണ്ട് പെർ ഫീറ്റ് സ്ക്വയർ, ഇങ്ങനെ അങ്ങോട്ട് ക്വാണ്ടിറ്റി യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യുക, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് എളുപ്പം കൺവേർട്ട് ചെയ്ത് എടുക്കാം. മറ്റൊന്ന്, അത്യാവശ്യം ചില ഫോർമുലകളൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഒരു തരം വർഗീകരണം ആണ് ഈ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്വാണ്ടിറ്റി തന്നെ പല പേരിലറിയപ്പെടുക, പല തോന്നുകയാത്ത യൂണിറ്റുകൾ അവിടെ ഇടും, വലിച്ചു വാരി ഇടുക, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനും വേണ്ടിയാണ് ഈ ഡയമെൻഷൻ എന്ന ആശയം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് എളുപ്പമാർഗത്തിൽ ഈ ക്യാപിറ്റൽ എല്ലെന്നുള്ളതിനെ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്നങ്ങ് എടുക്കാം. 10 സെൻറ്റിമീറ്റർ നീളം എന്നുള്ളതിന് പകരം 10 L ലെങ് നീളം എന്നും പറഞ്ഞിട്ട് ദോഷമൊന്നുമില്ല. 10L 10×12 നിങ്ങളുടെ എല്ലിൻ്റെ അത് മീറ്റർ എന്നോ സെൻറ്റിമീറ്റർ എന്നോ എന്ത് വേണം കേട്ടോ വേണം ഇടാം.
അതുപോലെ എം യൂണിറ്റ് ഓഫ് മാസ് എന്നെടുക്കാം, ടി യൂണിറ്റ് ഓഫ് ടൈം എന്നെടുക്കാം ജനറലായിട്ട്. അവിടെ പർട്ടിക്കുലർ സിസ്റ്റത്തിലെ യൂണിറ്റ് സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഈ ക്വാണ്ടിറ്റി, അപ്പോൾ ഒരു ചോദ്യം ഞാൻ ഒന്ന് പറയാം. ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ച്, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ച് കേട്ടിട്ടുണ്ട്, മാസ് ഈസ് ഈക്വലൻ്റ് ടു എനർജി എന്ന് പറയാം. അങ്ങനെയെങ്കിൽ മാസിന് എനർജിയുടെ യൂണിറ്റ് വെച്ച് എക്സ്പ്രസ് ചെയ്യാമല്ലോ, ഇത്ര ജൂളോ മാസ് എന്ന് പറയുന്നുണ്ട്. എന്താ തെറ്റ്? ഇക്വലൻ്റ് അല്ലേ? അപ്പം 2 കിലോ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വാ മോനെ എന്ന് അമ്മച്ചി പറയുന്ന 2 ജൂള് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറയാമല്ലോ. അപ്പം ഞാൻ ചോദ്യം ഞാൻ ഒന്ന് പറയാം. അക്കോർഡിംഗ് ടു ഐൻസ്റ്റൈൻസ് തിയറി, മാസ് ഈസ് ഈക്വലൻ്റ് ടു എനർജി. ദെൻ വൈ ഡു വി നോട്ട് യൂസ് യൂണിറ്റ് ഓഫ് എനർജി ടു എക്സ്പ്രസ് മാസ്? ഇതാണ് ചോദ്യം. അവിടെ എം ഈക്വൽ സി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ച് ഇ ഈക്വൽസ് എം സി സ്ക്വയർ എന്നാണ്. സോ എം ഈക്വൽസ് 1/c² ഇൻ ടു ഇ. അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ എമ്മും ഇയും ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് അല്ല, സെയിം ഡയമെൻഷൻ അല്ല. ഡയമെൻഷൻ ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ. അങ്ങനെ ഡയമെൻഷനലി ഐഡൻറ്റിക്കൽ ആണെങ്കിലേ ഒന്നിൻ്റെ യൂണിറ്റ് മറ്റൊന്നും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ പറയുമ്പോൾ മാസ് ആൻഡ് എനർജി ആർ സെറ്റ് ടു ബി ഇക്വലൻ്റ് ഇൻ ദി സെൻസ് ദേ ആർ കണക്റ്റഡ് ബൈ ദി ഇക്വേഷൻ എം ഈക്വൽസ് 1/c² ഇൻ ടു ഇ. പ്രസൻസ് ഓഫ് സി സ്ക്വയർ സജസ്റ്റ് ദാറ്റ് എം ആൻഡ് ഇ ആർ നോട്ട് ഡയമെൻഷണലി ഐഡൻറ്റിക്കൽ. അതാ കാരണം. ഇനി എൻ്റെ ബാക്കി ഡിസ്കഷൻ അടുത്ത് ആയിട്ട് വരുന്നു.